ജിലേബിക്കെന്താ ഇത്ര മധുരം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരുവന് കാഴ്ച കൊടുക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അന്ധൻ്റെ കണ്ണുകളിൽ പുരട്ടി കാഴ്ച കൊടുക്കുന്ന വചനഭാഗത്തെ ആസ്പദമാക്കിയുള്ള വിചിന്തനം എഴുത്ത് വായന സനൂ മേക്കാട് പൂർണ്ണനായി ജനിച്ചവൻ ആരുണ്ട് പൂർണ്ണത അത് സങ്കൽപ്പിക്കാനാവുമോ അതിൻ്റെ നിർവചനം പോലും ഒരു പക്ഷേ ആരാണ് ആരാണതിന് ഇന്നോളം വ്യക്തമായി നിർവചിച്ചിട്ടുള്ളത് തത്വശാസ്ത്ര ക്ലാസ്സിൽ അതേക്കുറിച്ചുണ്ടായ വാഗ്വാദങ്ങൾ ഓർക്കുന്നു പൂർണ്ണത എന്ന ഒന്നില്ല എന്ന് സ്ഥാപിക്കുന്ന ഉദാഹരണങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നു നാമൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഈ ഭൂമി പോലും അതിൽ തന്നെ പൂർണ്ണമല്ല ഒരു പുതിയ ചെടിക്കുള്ള ഇടം പോലും ഓരോ സെൻറ്റ് സ്ഥലത്തും എപ്പോഴും അവശേഷിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ക്ലാസ് വളരെ ഗംഭീരമായി മുന്നോട്ട് പോയി സമയം പോയതറിഞ്ഞില്ല ആഴമായൊരു ചിന്ത അവശേഷിപ്പിച്ചുകൊണ്ട് ആ സെഷൻ അവസാനിച്ചു ഇന്നോളം മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുള്ള ചില ചിന്തകളിലൊന്ന് ഇത് ചില കുറവുകൾ അത് പരിഹരിച്ചാൽ അയാൾ ഓക്കെ ആണെന്ന് ചിലരെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യത്തിൽ അതിനർത്ഥം അതുകൂടി ഉണ്ടായാൽ അയാൾ പൂർണ്ണനായെന്നല്ല മറിച്ച് സമൂഹം നിഷ്കർഷിക്കുന്ന ഒരു മാനദണ്ഡത്തിലേക്ക് അയാൾ അടുത്തു എന്ന് മാത്രം അപ്പോൾ ഏതൊരു സമൂഹത്തിലും ചില കുറവുകളാണ് പ്രശ്നം അത് നികത്താനുള്ള മനുഷ്യൻ്റെ പെടാപ്പാടിൻ്റെ പേരാണ് ജീവിതം ചിലർ അതിനുവേണ്ടി വേണ്ടി മറ്റു ചിലരെ നനച്ചിരിക്കാത്ത നേരത്ത് അത് തേടി വരുന്നു കാഴ്ചക്കപ്പുറം കാഴ്ചയില്ലായ്മ അതൊരു കുറവ് തന്നെയാണ് സുവിശേഷത്തിൽ ഇന്ന് നാം കാണുന്നത് ഒരുവനെ തേടി വരുന്ന അവൻ്റെ കുറവ് നികത്തുന്ന പ്രകാശത്തെയാണ് ജന്മന അന്ധനായവൻ അവൻ്റെ പല സങ്കല്പങ്ങളെയും ഉടച്ചു വാർക്കാനുള്ള കഴിവുണ്ട് ഈ പ്രകാശത്തിന് അവൻ അതുവരെ കരുതിയിരുന്നതൊന്നും ആയിരിക്കില്ല ആ പ്രകാശം അവന് സമ്മാനിച്ചത് ശബ്ദം കൊണ്ട് മാത്രം തിരിച്ചറിഞ്ഞിരുന്ന പലരെയും അവൻ ആദ്യമായി കാണുന്നു തനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം കാണുന്നു അവൻ അവനെ തന്നെ ആദ്യമായി കാണുന്നു സുവിശേഷകൻ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ലല്ലോ വിവരണത്തിൽ ഇത്രയൊന്നും പറഞ്ഞു വയ്ക്കാതിരുന്നത് ഇവിടുത്തെ പ്രധാന വിഷയം ഇതൊന്നുമല്ല അത്ര തന്നെ ഇന്നത്തെ ഫോക്കസ് പോയിൻ്റ് അയാളുടെ മനസ്സാണ് തന്നെ തേടി വരുന്ന പ്രകാശത്തെ സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് ആ മനസ്സിനെ നാം കാണാതെ പോകരുത് കാരണം ഒന്നുകിൽ താനായിരിക്കുന്ന അവസ്ഥയേക്കാൾ മികച്ചതൊന്നില്ലെന്ന മിഥ്യാധാരണയിൽ അയാൾക്ക് അന്ധനായി തന്നെ തുടരാമായിരുന്നു അല്ലെങ്കിൽ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി മുഖത്ത് പുരട്ടുന്ന ഒരാളെ കാർക്കശത്തോടെ നേരിടാമായിരുന്നു അതുമല്ലെങ്കിൽ മറ്റെവിടെയോ ഉള്ള കുളത്തിലേക്ക് പറഞ്ഞു വിട്ടവനെ അവിശ്വസിക്കാമായിരുന്നു എന്തുകൊണ്ട് ഇത്രയും എന്നെ കഷ്ടപ്പെടുത്തുന്നു അത്ഭുത പ്രവർത്തകനാണെങ്കിൽ ഒന്ന് കൽപ്പിച്ചാൽ പോരെ എന്നൊന്നും അയാളവിടെ പറയുന്നില്ല ക്ഷമയോടെ അനുസരിക്കുന്നു പാവം അതിൻ്റെ ഫലമോ അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി വന്നു യോഹന്നാൻ ഒൻപത് ഏഴ് അതാണ് പരീക്ഷയുടെ സമയം ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷ ബെല്ലടിച്ചു കുട്ടികൾ അവരവരുടെ സീറ്റുകളിൽ ഇരിക്കേണ്ട സമയമായി കണക്കാണ് വിഷയം കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപിക എല്ലാ ക്ലാസ്സുകളിലും ഓടി നടന്ന് കുട്ടികളെ നോക്കുകയാണ് ഒരു ക്ലാസ്സിൽ ഒരുത്തൻ മാത്രം എത്തിയിട്ടില്ല എന്തു ചെയ്യും റിസൾട്ടിൻ്റെ പ്രശ്നമാണ് ടീച്ചർക്ക് ടെൻഷനായി പ്രധാന അധ്യാപികയെ അറിയിച്ചു ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെ വിളിക്കുന്നു ഫോൺ നമ്പർ തിരഞ്ഞു കണ്ടുപിടിക്കുന്നു ആകെ ബഹളം കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത് ആശാൻ ഇതൊന്നും അറിയാതെ ഉച്ചയോണ് കഴിഞ്ഞ് നല്ല മയക്കത്തിലാണ് ടൈം ടേബിൾ മാറിപ്പോയത്രേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ആൾ ക്ലാസ്സിലെത്തി പരീക്ഷ എഴുതി പരീക്ഷയുടെ സമയത്ത് തയ്യാറായിരിക്കുന്ന ഒരുവന് മാത്രമേ വിജയിക്കാനാകൂ അയാളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം വിജയമാണ് അങ്ങനൊരു ലക്ഷ്യം പോലുമില്ലാത്ത ചിലർ പരീക്ഷ എഴുതാറുണ്ട് അവരാണ് കൊറോണ കാലത്തെ പത്താം തരം പോലും പാസ്സാവാതെ എന്നെ തല്ലണ്ട മാവ എന്ന മട്ടിൽ നടക്കുന്നവർ വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അത്രയും കഷ്ടപ്പാട് ഈ കാലയളവിൽ അധ്യാപകർ ഏറ്റെടുത്തിരുന്നു അതാരും സമ്മതിച്ചില്ലെങ്കിൽ പോലും എൻ്റെ മുന്തിരി വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം അതിൽ നിന്നും പുറപ്പെടുവിച്ചത് ഏഷ്യ അഞ്ച് നാല് കൈത്ത വേനൽക്കാലം എന്നർത്ഥം വരുന്ന കൈത്താക്കാലം അത് വിളവെടുപ്പിൻ്റെയും ഫലശേഖരണത്തിൻ്റെയും കാലമാണ് മാനസാന്തരത്തിൻ്റെയും ഹൃദയ നവീകരണത്തിൻ്റെയും കാലം ഒന്ന് തിരിഞ്ഞു നോക്കാൻ യാത്ര തുടങ്ങിയ നാൾ വഴികളെ ധ്യാനിക്കാൻ യാത്രയിൽ തണലും കരുത്തും തന്നവരെ ഒരു കാലം ഇനിയും വൈകിയിട്ടില്ല എന്ന തിരിച്ചറിവിൽ ചില ഇടങ്ങളിലേക്കുള്ള മടക്ക യാത്രയുടെ തീയതി കുറിക്കാം ഒരുപക്ഷെ ഇന്നത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറ്റിയില്ലെങ്കിലോ ജിലേബിയുടെ മധുരം ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്തതിനൊരു കാരണമുണ്ട് അത് പറഞ്ഞില്ലല്ലോ അല്ലേ പറയാം വൈകിട്ട് പുറത്തുനിന്നായിരുന്നു അന്ന് ചായ കുടിച്ചത് യാത്രയിലായാലും പതിവില്ലാത്തതാണ് അന്ന് കുറച്ചേറെ വെയിൽ കൊണ്ട് തലവേദന തോന്നിയപ്പോൾ അങ്ങനെ തോന്നി അടുത്തു കണ്ട് ഹോട്ടലിൽ കയറി എന്ന് മാത്രം തൊട്ടടുത്ത ഒരു കുഞ്ഞ് അവൻ അവനിരുന്ന് ജിലേബി കഴിക്കുന്നുണ്ട് അവൻ്റെ ചെറിയ വിരലുകളിലൂടെ അതിൻ്റെ മധുരം ഒലിച്ചിറങ്ങുന്നു അപ്പേ ജിലേബിക്ക് എന്താ ഇത്ര മധുരം എന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് ആ അപ്പൻ പറഞ്ഞ മറുപടിയാണ് മോനെ അതിൻ്റെ നടുക്ക് മധുരത്തെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക ഒന്നും മനസ്സിലാവാതെ ആ കുഞ്ഞ് കുറച്ചു നേരം അതിൽ തന്നെ നോക്കിയിരുന്നു അപ്പനെന്തോ വലിയ ഫിലോസഫി പറഞ്ഞ് ജയിച്ച കണക്ക് അതും നോക്കി ചിരിച്ചു കൂടെ അവൻ്റെ അമ്മയും അന്നത്തെ എൻ്റെ ചിന്ത മുഴുവൻ അതായിരുന്നു ശരിയാണ് അദ്ദേഹം പറഞ്ഞത് എന്തോ ഒന്നിനെ നടുവിൽ പിടിച്ചു നിർത്തി വരിഞ്ഞു കെട്ടിയ ഒരു പ്രതീതിയുണ്ടാ പലഹാരത്തിൽ ഏതോ ഒരു ബിന്ദുവിൽ തുടങ്ങി അങ്ങോട്ട് തന്നെ പല ആവർത്തി തിരിച്ചു വരുന്ന ഒരു മാന്ത്രികതയുണ്ടതിൽ നാമൊക്കെ നടന്നും ഓടിയും നീങ്ങളുടെ ജീവിതത്തിൻ്റെ ട്രാക്കാണത് എന്നൊരു തോന്നൽ ഒരുപാട് ചിന്തിച്ചു ശരിയാണ് നമ്മുടെയൊക്കെ ജീവിതവും ഏതാണ്ടൊക്കെ അങ്ങനെയല്ലേ എങ്ങോട്ടാണ് അടുത്ത നിമിഷം പോവുക എന്നറിയാത്ത ഒരു സമസ്യ പക്ഷെ അപ്പോഴും ചില ഇടങ്ങളിലേക്കൊക്കെ ഒരു തിരിച്ചുപോക്ക് നല്ലതല്ലേ എന്നൊരു തോന്നൽ ഒരു ജിലേബിയുടെ നിർമ്മാണത്തിലെ മാന്ത്രികത പോലെ ഒന്ന് ചില ഇഷ്ട ഇടങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പോലെ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക് അവർ തിരിച്ചുപോക്ക് ഒരു പക്ഷേ കുഞ്ഞുനാളിലേറെ സ്നേഹിച്ച നമ്മുടെ പ്രിയ അധ്യാപകരായിരിക്കാം ചിലപ്പോൾ ആരൂരുമില്ലാത്ത ചില അനാഥ ബാല്യങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ നാട്ടിൻ പുറത്തെ തറവാട്ടിൽ ദൂരെയേക്ക് കണ്ണുനട്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളായിരിക്കാം ചില ഓർമ്മകളിലേക്ക് പോലും വീണ്ടും വീണ്ടും പോകാൻ കൊതിക്കുമ്പോൾ നാം ജീവിതം കൊണ്ടൊരു ജിലേബി ഉണ്ടാക്കുകയാണ് മധുരമൂറുന്ന ഒരു ജിലേബി ഒറ്റയ്ക്കായാൽ പോലും ചില നേരങ്ങളിൽ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോടൊക്കെ ഒരു മമത കാണിച്ചാൽ പോലും മതി ഒരു കുർബാന കാണാൻ തോന്നുന്നത് അന്ന് അസ്തമയം നോക്കി കടൽത്തീരത്തിരുന്ന ഓർമ്മകൾ തികട്ടി വരുമ്പോൾ ഒന്നുകൂടെ അങ്ങോട്ട് ബസ് പിടിച്ചാലോ എന്ന് ചിന്തിക്കുന്നത് സ്കൂൾ ബാഗും തൂക്കിപ്പിടിച്ച് പോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്നോ പടിയിറങ്ങിയ വിദ്യാലയമുറ്റത്ത് ഒന്നുകൂടെ ഒരു കുട്ടിയായി ഓടി നടക്കാൻ കൊതിക്കുന്നത് അതിലെന്തെങ്കിലുമൊക്കെ സാധിച്ചു കിട്ടുമ്പോൾ ജീവിതം മധുരിക്കുന്നില്ലേ അതാണ് ഇതൊക്കെ കൂടിയാകുമ്പോൾ നമ്മൾ നാം അറിയാതെ തന്നെ ഫലം ചൂടുന്ന മുന്തിരിവള്ളിയും അത്തിമരവുമൊക്കെ ആവും അതൊരു സ്വാഭാവികത മാത്രം പിന്നെ എന്ത് പരീക്ഷ അതൊക്കെ എപ്പോഴേ വിജയിച്ചു നമ്മുടെ സാമീപ്യം പോലും വേണ്ടപ്പെട്ടവർക്ക് മാധുര്യം പകരും ജിലേബി പോലെ അതെ അത്രയ്ക്കും മധുരമുള്ള വേറെന്തുണ്ട് അല്ലേ